കൂട്ടുകാരെ, 100% ഷുവർ ലേണിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ത്യൻ എഴുത്തുകാരനായ ആനന്ദ് എന്നറിയപ്പെടുന്ന പി സച്ചിദാനന്ദൻ്റെ ജീവചരിത്രം. നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യൂ. കേരളത്തിലെ തൃശൂർ ജില്ലയിലുള്ള ഇരിഞ്ഞാലക്കുടയിൽ 1936 ആനന്ദ് ജനിച്ചു. 1958 തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. ഗുജറാത്ത്, മുംബൈ, ബംഗാൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. ശേഷം അദ്ദേഹം സെൻട്രൽ വാട്ടർ കമ്മീഷൻ പ്ലാനിംഗ് ഡയറക്ടറായി വിരമിച്ചു. 1960-64 കാലഘട്ടങ്ങളിൽ പട്ടാളത്തിൽ 4 വർഷം ജോലി ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൃതികൾ അവയുടെ ദാർശനിക രസം, ചരിത്ര സന്ദർഭം, മാനവികത എന്നിവയാൽ ശ്രദ്ധേയമാണ്. പ്രശസ്ത നിരൂപകൻ എം ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ കന്നി നോവൽ ആൾക്കൂട്ടം പ്രസിദ്ധീകരിക്കാൻ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ 34 വയസ്സിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. മലയാളി വായനക്കാർക്ക് ഇതൊരു പുത്തൻ അനുഭവമായി മാറി. ഈ പുസ്തകത്തിന് മികച്ച നിരൂപണങ്ങളും രൂക്ഷമായ വിമർശനങ്ങളും ഒരുപോലെ ലഭിച്ചു. നോവൽ, കഥ, നാടകം, ലേഖനം, പഠനം തുടങ്ങിയ വിഭാഗങ്ങളിലായി 20-ലധികം കൃതികൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശില്പകലയിൽ തൽപരനായ അദ്ദേഹത്തിൻ്റെ പല നോവലുകളിലും മുഖചിത്രമായി അദ്ദേഹം നിർമ്മിച്ച ശില്പങ്ങളുടെ ഫോട്ടോയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആൾക്കൂട്ടം, മരണ സർട്ടിഫിക്കറ്റ്, ഗോവർദ്ധനൻ്റെ യാത്രകൾ, അഭയാർത്ഥികൾ, ഉത്തരായനം, ജൈവ മനുഷ്യൻ, മരുഭൂമികൾ ഉണ്ടാകുന്നത്, വ്യാസനും വിഘ്നേശ്വരനും, നവഘോഷയാത്ര, മുക്തിപദം, അപഹരിക്കപ്പെട്ട ദൈവങ്ങൾ, പരിണാമത്തിൻ്റെ ഭൂതങ്ങൾ, നാശത്തിൻ്റെ പുസ്തകം, വീടും തടവും, സംവാദം, നാലാമത്തെ ആണി, പൊട്ടുന്ന കുരിശ്, അശാന്തം, പ്രകൃതി, ദാരിദ്ര്യം, ജലം, ഊർജം, ദ്വീപുകളും തീരങ്ങളും, സ്ഥാനം തെറ്റിയ വസ്തു, ഓർക്കുക, കാവലിരിക്കുകയാണ് തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ചിലതാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, വള്ളത്തോൾ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വേഗം വരാം.